ഒന്നര വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച മിടുക്കനുണ്ട് തിരുവനന്തപുരം ചിറയൻ കീഴിൽ. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഓർത്തിരിക്കുന്ന മാധവ് എന്ന ഈ കൊച്ചു മിടുക്കന്റെ കഴിവ് കണ്ടു തന്നെ അറിയാം. നാവ് പോലും കൃത്യമായി വഴങ്ങാത്ത പ്രായത്തിൽ തന്നെ മാധവ് ഹൃദ്യസ്ഥമാക്കിയവ കേട്ടാൽ മുതിർന്നവർ പോലും അന്തം വിട്ടുപോകും. ആഘോഷങ്ങൾ, വാഹനങ്ങൾ, മൃഗങ്ങൾ, ശരീരഭാഗങ്ങൾ, പൂക്കൾ, ഇംഗ്ലീഷ് അക്ഷരമാല എന്നിവയടങ്ങിയ 201 കാര്യങ്ങൾ തിരിച്ചറിയുന്നതിലൂടെയാണ് മാധവ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. അധ്യാപകരായ വിവേക്, ശ്രീരമ ദമ്പതികളുടെ മകനായ മാധവ് ജനിച്ച് 6 മാസം മുതൽക്കേ കളിപ്പാട്ടങ്ങളോടല്ല പുസ്തകങ്ങളോടായിരുന്നു പ്രിയം. ഇതിന് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു ചെറിയ ബുക്ക് മേടിക്കുന്നു. ആ ബുക്ക് മാറിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞൊരു ബുക്ക് മേടിച്ചു. ആദ്യം ആ ബുക്ക് നോക്കിയിട്ട് ഫ്രൂട്ട്സ്, ആനിമൽസ് അങ്ങനത്തെ പല ഓരോന്നായിട്ട് അവ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ 1 വയസ്സൊക്കെ ആയപ്പം കുറച്ചുകൂടെ വലിയ ബുക്ക് നമ്മൾ മേടിച്ചു. അത് അതിലെ ഓരോന്നും കാറ്റഗറി അനുസരിച്ചുണ്ട്. വൈൽഡ് ആനിമൽസ്, ആനിമൽസ് ഡൊമസ്റ്റിക് ആനിമൽസ്, അങ്ങനെ പ്രത്യേകം പ്രത്യേകം അങ്ങനെ ഓരോന്നായിട്ട് പഠിച്ച് പഠിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. കണ്ണു ടോർട്ടോയ്സ് എവിടെയാ? അപ്പം ഏകദേശം 1 വയസ്സും 3 മാസമായിരുന്നു. അപ്പം നമ്മൾ ഈ ഇന്ത്യൻ ബുക്കിനെ കുറിച്ച് അറിഞ്ഞിട്ട് അങ്ങനെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലോട്ട് നമ്മൾ അയച്ചു. പക്ഷെ ആദ്യം റിജക്റ്റ് ആയി, കാരണം 1.5 വയസ്സ് മുതൽക്കേ അവർ ഇത് എടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ 1.5 വയസ്സാവുന്നതിന് വേണ്ടിയിട്ട് അത്രയും വെയിറ്റ് ചെയ്ത് കറക്റ്റ് 1.5 വയസ്സായതിൻ്റെ അന്ന് അയച്ചു. 19 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അയച്ചു കൊടുത്തത്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും അങ്ങനെ അയച്ചു കൊടുത്ത് അവര് ഓക്കെ സെലക്ഷൻ മെയില് വന്നു. പാട്ടുകൾ ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും കേൾക്കുമ്പോൾ അതിലെ വിട്ടുപോയ വാക്കുകൾ ഓർത്തെടുത്ത് പാടുകയും മൃദംഗത്തിൽ താളം പിടിക്കുകയും ചെയ്യും. അസാധാരണ ഗ്രാഹ്യശക്തിയുള്ള മകനെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് മാധവിന്റെ മാതാപിതാക്കൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.